ഇനിയസ്റ്റയെ ഞാൻ ഫാൾസ് വിങ്ങറായും സെൻട്രൽ മിഡ്ഫീൽഡറായും കളിപ്പിച്ചു. ഡീപ്പ് മിഡ്ഫീൽഡിൽ കളിപ്പിച്ചു നോക്കി. ഒടുവിൽ സ്ട്രൈക്കർക്ക് പിന്നിൽ വരെ കളിപ്പിച്ചു. എല്ലാ പൊസിഷനുകളിലും ഇനിയസ്റ്റ എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. ബാഴ്സ മുൻ പരിശീലകൻ ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ ഈ വാക്കുകൾ മതി ഇനിയസ്റ്റ എന്ന കളിക്കാരൻ്റെ പ്രതിഭ തിരിച്ചറിയാൻ. കളിക്കളത്തിലെ നിശബ്ദനായ പോരാളി, ഒച്ചപ്പാടുകളോ അലറിവിളികളോ ഒന്നുമില്ലാതെ നിശബ്ദനായി കളിയെ നിയന്ത്രിച്ച് തൻ്റെ മാന്ത്രികമായ ടച്ചുകളിലൂടെ വിസ്മയങ്ങൾ തീർത്ത് ടീമിനെ വിജയിപ്പിക്കുന്നതിൽ ഇനിയസ്റ്റ എന്നും മുൻപന്തിയിലായിരുന്നു. 1984 May 11 സ്പെയിനിലെ ഫ്യൂൻഡവില്ല എന്ന ഗ്രാമത്തിൽ ജോസ് അന്റോണിയോ ഇനിയസ്റ്റ എന്ന ബിസിനസ്സുകാരൻ്റെയും മരിയ ലുജാൻ എന്ന വീട്ടമ്മയുടെയും മകനായി ജനിച്ചത്. സമ്പന്നതയിലും സൗഭാഗ്യങ്ങളിലും വളർന്ന ഇനിയസ്റ്റക്ക് ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ എന്നാൽ ജീവനായിരുന്നു. അങ്ങനെ 10 വയസ്സിൽ വീടിനടുത്തുള്ള ആൽബസിറ്റയിലെ യൂത്ത് അക്കാദമിക്ക് വേണ്ടി കളി ആരംഭിച്ചു. ഫുട്ബോളിലുള്ള താല്പര്യം കണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാഴ്സലോണ യൂത്ത് അക്കാദമിയിൽ ജോയിൻ ചെയ്യാനുള്ള വഴിയൊരുക്കി. 12 വയസ്സ് മുതൽ ലാമാസിയ എന്ന് വിളിപ്പേരുള്ള ബാഴ്സ യൂത്ത് അക്കാദമിയിൽ അദ്ദേഹം കളിച്ചു. 2002 18 വയസ്സിൽ സീനിയർ ടീമിലേക്ക് കാലെടുത്തു വെച്ച ഇനിയസ്റ്റ തുടക്കത്തിൽ കാർലോസ് പുയോളിനും റിക്കോൽമിക്കും പാട്രിക് ക്ലൈവർട്ടിനും സാവിക്കുമൊപ്പം കളി തുടങ്ങി. 1.5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ആ യാത്ര അവസാനിച്ചിരിക്കുന്നത് മെസ്സിക്കും സുവാരസിനും കൂട്ടിഞ്ഞോക്കുമൊപ്പം കളിച്ചുകൊണ്ടാണ്. സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സയുടെ മധ്യനിരയുടെ ഹൃദയമായിരുന്നു ആന്ദ്രേസ് ഇനിയസ്റ്റ. പന്തിനെ തഴുകി തലോടി മെസ്സിക്കും സാവിക്കും കൈമാറിയിരുന്ന വൺ ടച്ച് പാസുകൾ കാണികളെ കോരിത്തെരിപ്പിക്കുന്നതായിരുന്നു. ഓഫ് സൈഡ് ട്രാപ്പുകൾ പൊട്ടിച്ച് മുന്നോട്ടോടുന്ന സഹതാരത്തിന് പന്തെത്തിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ കഴിവ് ഇന്നും ഫുട്ബോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു കാലത്ത് ഇനിയസ്റ്റ സാവി കൂട്ടുകെട്ട് ബാഴ്സയുടെയും സ്പെയിനിന്റെയും മധ്യനിരയുടെ രക്ഷാകവചമായിരുന്നു. പെപ് ഗാർഡിയോള ടിക്കി ടാക്ക അവതരിപ്പിച്ചപ്പോൾ അത് അണുവിട തെറ്റാതെ ഗ്രൗണ്ടിൽ നടപ്പാക്കിയത് ഇനിയസ്റ്റയുടെയും ഷാവിയുടെയും കാൽപൊരുത്തം കൊണ്ടുകൂടിയായിരുന്നു. കാരണം ഷാവി മനസ്സിൽ ചിന്തിക്കുന്നത് ഇനിയസ്റ്റ ഗ്രൗണ്ടിൽ നടപ്പാക്കി. ഷാവിയും ഇനിയസ്റ്റയും മെസ്സിയും ചേർന്നൊരുക്കിയ സിംഫണിയായിരുന്നു ബാഴ്സയെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നാക്കിയത്. അർജന്റീനക്കായി കളിക്കുമ്പോൾ മെസ്സി നിറം മങ്ങുന്നതിൻ്റെ കാരണവും അവിടെ ഒരു ഇനിയസ്റ്റ ഇല്ല എന്നത് തന്നെയാണ്. 2010 ലോകകപ്പ് ഫൈനലിൽ ഇഞ്ചുറി ടൈമിൽ ഇനിയസ്റ്റ നേടിയ ആ വിജയഗോൾ ആരും മറന്നുകാണില്ല. തൻ്റെ കരിയറിലെ തന്നെ തിളക്കമാർന്ന ആ ഗോൾ അകാലത്തിൽ പൊലിഞ്ഞ തൻ്റെ പ്രിയ സുഹൃത്ത് ഡാനി ജാർക്കക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയസ്റ്റ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഡാനി ജാർക്കെ, താങ്കൾ ഇപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട്. ദ പെയിൽ ബാൾഡ് സൈലന്റ് ഗൈ ഹൂ മെയ്ഡ് ദ മോസ്റ്റ് നോയ്സ് ഫോർ ഹിസ് ടീം ഇൻ ദ വേൾഡ് കപ്പ് ഫൈനൽ, യു ആർ ഇമ്പോസിബിൾ ആൻഡ്രസ് എന്ന വിലയേറിയ വാക്കുകൾ അന്ന് ആ സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ടതാണ്. വിനയവും എതിർ ടീമിനോടുള്ള ബഹുമാനവും കൈമുതലാക്കിയ വ്യക്തിത്വം കൊണ്ട് എതിരാളികളിൽ നിന്ന് പോലും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ, ശത്രുപാളയത്തിൽ നിന്ന് പോലും സ്റ്റാൻഡിംഗ് ഒവേഷൻ കിട്ടിയ താരം, ആരും കൊതിക്കുന്ന കൂട്ടുകാരൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇനിയസ്റ്റ ഒരിക്കലും മാധ്യമങ്ങൾക്ക് കണ്ണിലുണ്ണിയായിരുന്നില്ല. അതിനദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം ഒരിക്കലും മുടി കറുപ്പിക്കില്ലായിരുന്നു, ചെവിയിൽ കടുക്കനോ ദേഹത്ത് ടാറ്റുവോ പതിപ്പിക്കാറില്ല, ഗോസിപ്പുകളുടെ കൂട്ടുകാരനുമായിരുന്നില്ല, മാധ്യമങ്ങൾക്ക് അനാകർഷനാകാൻ വേറെ എന്തു വേണം. നേടിയ ട്രോഫികളുടെ എണ്ണമെടുത്താൽ ഇനിയസ്റ്റയോളം പൂർണ്ണനായ മറ്റൊരു താലം ബാഴ്സയിലുണ്ടാവില്ല. 8 ലാലീഗ കിരീടങ്ങൾ, 6 കിങ്സ് കപ്പ്, 7 സ്പാനിഷ് സൂപ്പർ കപ്പ്, 4 ചാമ്പ്യൻസ് ലീഗ്, 3 യുവേഫ സൂപ്പർ കപ്പ്, 3 ക്ലബ് ലോകകപ്പ്, ദേശീയ ടീമിനായി 1 തവണ ലോകകപ്പ്, 2 തവണ യൂറോ കപ്പ്, ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, ലോകകപ്പ് ഫൈനൽ, യൂറോ ഫൈനൽ എന്നിവയിലെല്ലാം മാൻ ഓഫ് ദി മാച്ച് പട്ടം നേടിയ ഇനിയസ്റ്റ എന്ന പ്രതിഭയെ എന്തുകൊണ്ട് ബാലൻദിയോർ തേടിയെത്തിയില്ല എന്നത് ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. 1.5 പതിറ്റാണ്ടുകാലം കളിക്കളത്തിൽ ഒരേ ഫോമോടെ നിറഞ്ഞു പോരാടിയിട്ടും അർഹിച്ച അംഗീകാരങ്ങൾ ലഭിക്കാതിരുന്നിട്ടും ലോക ഫുട്ബോളിലെ ആ നിശബ്ദനായ പോരാളി പടിയിറങ്ങിയത് പരാതികളും പരിഭവങ്ങളുമില്ലാതെ നിശബ്ദനായിക്കൊണ്ടായിരുന്നു. നേട്ടങ്ങളുടെ കൊടുമുടിയിൽ വിരാജിക്കുമ്പോഴും വിനയമെന്തെന്ന് ലോക ഫുട്ബോളിനെ പഠിപ്പിച്ച കളിമികവിലെ സൗന്ദര്യം കൊണ്ടും കളിക്കളത്തിലെ മാന്യമായ പെരുമാറ്റം കൊണ്ടും 1.5 പതിറ്റാണ്ടിലധികം ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച
ദ കംപ്ലീറ്റ് ഫുട്ബോളർ ആന്ദ്രേസ് ഇനിയസ്റ്റ ജന്മദിനാശംസകൾ.